ഉദാഹരണത്തിന് ഇപ്പം AHP എന്ന് പറഞ്ഞൊരു സംഘടന നമുക്ക് വളരെയധികം സപ്പോർട്ട് തന്നിട്ടുണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടേതായ നിലയിൽ. അതുപോലെ ഭക്തജന കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപിച്ചിട്ടുണ്ട്, ധാരാളം അയ്യപ്പന്മാർ വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഞാനിത് ഗ്രൂപ്പിൽ ഈ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് തന്നെ എനിക്ക് വേണ്ടി ഒരു വ്യക്തി തികച്ചും അയാളുടെ ഇഷ്ടപ്രകാരം എൻ്റെ ഒപ്പം വന്ന് കിടക്കാമെന്ന് പറഞ്ഞിട്ട്, ഉണ്ണി എന്നാണ് അയാളുടെ അദ്ദേഹത്തിൻ്റെ പേര്, എന്നെ പോലെ തന്നെ വന്ന് വ്രതം എടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എൻ്റെ ഒപ്പം തന്നെ നിരാഹാര വ്രതം എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊരു മാസ് മൂവ്മെൻ്റ് ആണ്. ഇപ്പം ഞാൻ നടത്തുന്നത് മാസ് മൂവ്മെൻ്റ് ആണെന്നല്ല പറയുന്നത്, ഹിന്ദുക്കൾ ചേർന്ന്, അതായത് പലയിടങ്ങളിൽ നടക്കുന്ന പ്രതിഷേധം, പല സംഘടനകളുടെ കീഴിൽ നടക്കുന്ന പ്രതിഷേധം, അത് RSSഓ ശിവസേനയോ അല്ലെങ്കിൽ NSS SNDP എന്ത് തന്നെ ആയിക്കൊള്ളെ, ഇതെല്ലാം ഒരുമിച്ച് ചേരണം. അല്ല, ഒരു ജെല്ലിക്കെട്ട് പോലെ ഒരു മൂവ്മെൻ്റ് ആയിട്ട് മാറണം. അല്ലാതെ നമുക്കൊരു രക്ഷയില്ല. അടുത്ത തലമുറയ്ക്കൂടെ അന്തസ്സോടുകൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആചാരങ്ങൾ നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ. അല്ലാതെ ഈ പറയുന്ന സർക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മുടെ അടുത്ത തലമുറയാണ് അനുഭവിക്കുന്നത്. നമ്മുടെ തൊട്ട് മുമ്പ് പോയിട്ടുള്ള തലമുറകളുടെ പിടിപ്പുകളുടെ അനാസ്ഥകൾ, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിൻ്റെ പിടിപ്പുകളുടെ അനാസ്ഥയും കാരണമാണ് ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശബരിമല, ഉന്നത പീഠമാണ്. അതിലേക്ക് ഒരു വിശ്വാസവും ഇല്ലാത്തവരും ക്ഷേത്രത്തിൽ വിശ്വസിക്കാത്തവരും ചേർന്ന് കൈകടത്തി ഈ ഗവൺമെൻറ് അവർക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തിരിക്കുന്നത്. ഇനിയും ഇത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അനുവദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ നാശമാണ് അത്. അതുകൊണ്ട് അത് ദയവ് ചെയ്ത് ആരും അനുവദിക്കരുത്. ഒരു അയ്യപ്പ ഭക്തൻ എന്നതിൽ അയ്യപ്പനാണ്, അയ്യപ്പ ഭക്തൻ എന്നതിൽ എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും ഞാൻ സഹകരണമായി പ്രതീക്ഷിക്കുകയാണ്. സ്വാമി ശരണം.